അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിപ്പുട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നത് ഇതൊരു 10 മിനിറ്റ് എങ്കിലും വെക്കണം, അപ്പോഴേ ശരിക്ക് ഉപ്പ് അതിൽ പിടിക്കുകയുള്ളൂ. നന്നായിട്ട് അതിൻ്റെ എരിവും ഉപ്പും പിടിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലി വെച്ച ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കോക്കനറ്റ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷമേ നമ്മൾ പീസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാനിൽ നമ്മൾക്ക് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി അളന്നെടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം ഇതിൻ്റെ അളവ് എടുക്കേണ്ടത്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഒന്നിച്ച് നന്നായിട്ടത് കുഴച്ചെടുക്കാം. ഇത് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് നല്ല മയം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഞാൻ ഇങ്ങനെയാണ് കുഴച്ചെടുക്കാറ്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ചെറുതായിട്ട് കട്ടകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടാറിയതിന് ശേഷം മിക്സി ഗ്രൈൻഡറിൽ വെച്ചിട്ട് നമ്മൾ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ ആ ഗ്രൈൻഡ് പ്രസ് ചെയ്ത് നമ്മൾ കട്ടകൾ പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഇതേ പരുവത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള വഴന്ന് വരുന്ന സമയം നമുക്ക് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ ചിക്കൻ പൊടിച്ചെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി
ടീസ്പൂൺ മുളക് പൊടി, ഹാഫ് ടീസ്പൂൺ ജീരകപ്പൊടി, പെൻജീരകപ്പൊടിയാണ്, പിന്നെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി ഒട്ടി എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇലകൾ തൊട്ട് ഒന്നുകൂടി എടുക്കുകയാണ്. പിന്നെ ഇത് പുട്ടിൻ്റെ പൊടി നമ്മൾ മിക്സി ജാറിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കഴിയുന്ന കട്ടകൾ ഉടയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത്. യെല്ലോ ബട്ടൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി മുളക്കുള്ളിയും നമ്മൾ ആ മിക്സ് അങ്ങോട്ടും മസാലയിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വെക്കണം. ഫ്ലെയിം സ്ലോ ആക്കാൻ മറക്കരുത്, ഈ പിടിക്കാൻ സാധ്യത ഉണ്ടപ്പോൾ. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വെന്തതിന് ശേഷം നല്ല ടേസ്റ്റ് ഉള്ള പുട്ടാണ്. ഇതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല. നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഹാഫ് കപ്പ് തേങ്ങ ചേർത്ത് വെക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മസാല ആദ്യം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ലെയറുകളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന മസാല നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിലിത് എടുക്കുമ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നമ്മളിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്നത്. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ റെഡിയാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ബേക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക്